പുതിയ ഭാരവാഹികളുടെ യോഗം ഇന്ന് കാലത്ത് ഇവിടെ ചേരുകയുണ്ടായി. ഇക്കഴിഞ്ഞ 24-ാം തീയതിയാണ് KPCC ഭാരവാഹികളുടെ പട്ടിക അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അംഗീകരിച്ച് പ്രസിദ്ധീകരണത്തിന് നൽകിയത്. 3 ദിവസത്തിനുള്ളിൽ തന്നെ ഭാരവാഹികളുടെ അടിയന്തര യോഗം വിളിച്ചുകൂട്ടുകയായിരുന്നു. മികച്ച ഒരു ടീമിനെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളെ കണ്ടാൽ പറയാനുള്ള പോലെ തന്നെ എക്സ്പീരിയൻസ് ആൻഡ് യൂത്ത്, പരിചയ സമ്പന്നത, യുവത്വം, ഇതാണ് പുതിയ ടീമിന്റെ മുഖമുദ്ര. എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളെ പരമാവധി ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇന്നത്തെ യോഗത്തിൽ സമന്വിത കോൺഗ്രസ് നേതാവ് ശ്രീമാൻ AK ആന്റണി, AICC ജനറൽ സെക്രട്ടറിമാരായ ശ്രീമാൻ ഉമ്മൻചാണ്ടി, ശ്രീമാൻ KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ ആദ്യവസാനം പങ്കെടുക്കുകയുണ്ടായി. കോൺഗ്രസ് പോലെ ഒരു വലിയ പാർട്ടിയിൽ, ഒരു ബൃഹത്തായ പാർട്ടിയിൽ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുക എന്നത് അനായാസമായി ചെയ്തു തീർക്കാവുന്ന ഒരു പ്രക്രിയയല്ല. ഭാരവാഹികളെ പ്രഖ്യാപിക്കാനുള്ള ആ തീരുമാനം അല്പം നീണ്ടുപോയി. ഇത് കോൺഗ്രസ് ചരിത്രത്തിൽ ആദ്യമല്ല. മുൻപും ഇതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വളരെയേറെ ശ്രമങ്ങൾ നടത്തിയ ശേഷമാണ് പാർട്ടിക്ക് അത് പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടുള്ളത്. 3 പ്രധാന വെല്ലുവിളികളെയാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് കമ്മിറ്റി നേരിടാൻ പോകുന്നത്. 1, കുട്ടനാട്ടിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്. 2, വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ 3 വെല്ലുവിളികളെ എങ്ങനെ കാര്യക്ഷമമായി നേരിടാൻ സാധിക്കും, ആ വെല്ലുവിളികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വൻപിച്ച വിജയം ഏതെടുക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് പ്രധാനമായും ഇന്നത്തെ യോഗം ചർച്ച നടത്തിയത്. പിന്നെ പാർട്ടിയെ സുസജ്ജമാക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ബൂത്ത്, വാർഡ്, മണ്ഡലം തലത്തിൽ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി അടിയന്തര നടപടി സ്വീകരിക്കാൻ ഇന്നത്തെ യോഗം തീരുമാനം കൈക്കൊള്ളുകയുണ്ടായി. ജനറൽ സെക്രട്ടറിമാർക്ക് താമസിയാതെ ജില്ലകളുടെ ചുമതല അവർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അതേക്കുറിച്ചൊക്കെ തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. കേരളത്തിൽ ഒരു ദ്വിമുഖ പോരാട്ടത്തിനാണ് കോൺഗ്രസ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ, മറ്റൊന്ന് കേരളത്തിലെ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിനെതിരെ. ഈ 2 സർക്കാരുകളെയും തുറന്നു കാട്ടിക്കൊണ്ട് മുന്നോട്ടു പോവുക എന്ന ഒരു രാഷ്ട്രീയ സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നരേന്ദ്രമോദിയും ശ്രീമാൻ പിണറായി വിജയനും, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും, രണ്ടുപേരും പരാജയപ്പെട്ട ഭരണാധികാരികളാണ്. രാജ്യവും സംസ്ഥാനവും അതിരൂക്ഷമായ സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്നു. ജനങ്ങൾ കടുത്ത ദുരിതത്തിലാണ്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അതിന് തീവ്ര സ്വഭാവത്തിൽ നമ്മുടെ നാട്ടിനെ ഒരു വെല്ലുവിളി രൂപത്തിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖല ഒരു കാലത്തുമില്ലാത്ത രൂപത്തിൽ തകർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇരു സർക്കാരുകൾക്കും ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഇന്നുണ്ടായിട്ടുള്ള തകർച്ചയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല എന്നതാണ് പരമാർത്ഥം. ഇരു സർക്കാരുകൾക്കു മേലുള്ള ജനവികാരം അത്രയേറെ വലുതാണ്. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനപക്ഷത്തു നിന്നുകൊണ്ട് പോകുക എന്ന സമീപനമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആവിഷ്കരിച്ചിട്ടുള്ളത്.
ജനുവരി 30 എല്ലാ ജില്ലകളിലും പൗരത്വ നിയമത്തിനെതിരെ UDF നടത്തുന്ന മനുഷ്യ ഭൂപടം, ഹ്യൂമൻ മാപ്പ്, ഇതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും കോൺഗ്രസിന്റെ എല്ലാ ഘടകങ്ങളും വളരെ സജീവമായിട്ട് പങ്കെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും KPCC ഭാരവാഹികൾക്കുമൊക്കെ തന്നെ ഒരു നിർദ്ദേശം നിർമ്മിച്ചാൽ ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇന്നെടുത്ത മറ്റൊരു സുപ്രധാനമായ തീരുമാനം KPCC ഒരു അച്ചടക്ക സമിതി ഉണ്ടാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു തീരുമാനം. പാർട്ടിയിൽ സമ്പൂർണമായ അച്ചടക്കം അത് അനിവാര്യമാണ്. ഞാൻ അധികാരം ഏറ്റെടുത്ത ശേഷം 16 കടന്നുപോയിരിക്കുന്നു. ഈ പാർട്ടിയിൽ അച്ചടക്കവും ഐക്യവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പോകാൻ സാധിച്ചതാണ് ഈ കമ്മിറ്റിയുടെ വലിയ നേട്ടമായിട്ട് ഞാൻ എടുത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തലത്തിലുമുള്ള നേതാക്കന്മാരുമായി ആലോചിച്ച് എല്ലാ ജില്ലാ കമ്മിറ്റികളെയും വിശ്വാസത്തിലെടുത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഒക്കെ തന്നെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച ശേഷമാണ് ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനങ്ങൾ ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതേ ശൈലി തന്നെയായിരിക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഭാവിയിലും അനുവർത്തിക്കാൻ പോകുന്നത്. അറിയാവുന്നതുപോലെ തന്നെ അച്ചടക്ക ലംഘനം ഈ പാർട്ടിക്ക് ഒരിക്കലും അനുവദിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ അർത്ഥത്തിലും ആ അച്ചടക്കത്തിന്റെ ലക്ഷ്മണരേഖയ്ക്കപ്പുറം ഒരു നേതാവും ഒരു പ്രവർത്തകനും അവിടെ എത്ര ഉന്നതന്മാരായാലും പോകാൻ അനുവദിക്കില്ല എന്ന കാര്യം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പിന്നെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സോഷ്യൽ മീഡിയ, ആ സോഷ്യൽ മീഡിയ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൌർഭാഗ്യവശാൽ ഞങ്ങൾക്കതിന് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട ഡോക്ടർ ശശി തരൂറിനാണ് ഞങ്ങൾ IT വിഭാഗത്തിന്റെ ചുമതല ഏൽപ്പിച്ചത്. ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയപ്പോൾ തനിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമുണ്ട് എന്ന കാര്യം അദ്ദേഹം അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കാര്യമായി ശ്രദ്ധിക്കാൻ സാധിച്ചില്ല എന്നത് ഒരു വലിയ ന്യൂനതയായിട്ട് ഞങ്ങൾ എടുത്തു പറയുകയാണ്. സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിരീക്ഷിക്കുന്നു. ആ സോഷ്യൽ മീഡിയ കോൺഗ്രസിനെ പരിപോഷിപ്പിക്കാനാണ്, കോൺഗ്രസ് തകർത്താനല്ല, കോൺഗ്രസ് നേതാക്കന്മാരെയും നേതൃത്വത്തെയും ഇകഴ്ത്തിപ്പറയാനല്ല അത് ഉപയോഗിക്കേണ്ടത് എന്ന തത്വം ഞങ്ങൾ ഇന്ന് നടന്ന ചർച്ചയിൽ എല്ലാവരും നിർത്തിക്കണ്ടായി. അത് തന്നെയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും സുനിശ്ചിതമായ അഭിപ്രായം. സോഷ്യൽ മീഡിയ ദുരുപയോഗപ്പെടുത്തവർ ആരായാലും അത് ഗൗരവത്തോടുകൂടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നോക്കിക്കാണും, അവർക്കെതിരായി കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നു. രാജ്യം ഇത്രയും കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ജനങ്ങളെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ പ്രസ്ഥാനത്തിൽ അനൈക്യമുണ്ടായാൽ, അച്ചടക്ക ലംഘനമുണ്ടായിക്കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാക്കും. അതിനാൽ പാർട്ടിക്ക് താഴെ തട്ട് മുതൽ മേലെ തട്ട് വരെ ഐക്യവും അച്ചടക്കവും ഉറപ്പുവരുത്തിക്കൊണ്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞു തീർക്കാനുള്ള നടപടികൾ കേരള പ്രദേശ് കോൺഗ്രസ് ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഞാൻ പറയട്ടെ. ഈ 16 പാർട്ടിയിലെ എല്ലാ തലങ്ങളിലും പൂർണമായ അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്. ഇന്റേണൽ ഡെമോക്രസി, ആഭ്യന്തര ജനാധിപത്യം, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകന് തന്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ ഈ പാർട്ടിയിൽ വേദി കിട്ടിയിട്ടില്ല എന്ന് ഒരു പരാമർശം നടത്താൻ സാധ്യമല്ല. അത്രയേറെ സ്വതന്ത്രമായ ഉള്ളു തുറന്ന ചർച്ച നടത്താൻ വേണ്ടി ഞാൻ വേദി ഒരുക്കിയിട്ടുണ്ട്. നാളെയും ഈ പാർട്ടി ആ പാതയിലൂടെ തന്നെയായിരിക്കും പോവുക. പിന്നെ നമ്മുടെ
പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം നടത്തപ്പെടുന്ന പ്രക്ഷോഭ പരിപാടികൾ, ആ പ്രക്ഷോഭ പരിപാടിക്ക് ഫലവത്തായ നേതൃത്വം കൊടുക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. പൗരത്വ ഭേദഗതി നിയമം പാസായി. രണ്ടു ദിവസത്തിനുള്ളിലാണ് 500,000-ലേറെ വരുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ രാംലീല ഗ്രൗണ്ടിൽ വിളിച്ചു ചേർത്തുകൊണ്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ, ആ പൗരത്വ ബില്ല് ഈ രാജ്യത്തെ മതേതരത്വത്തിന്റെ ഭീഷണിയാണ്, ഭരണഘടന തകർത്താണ്, നമ്മുടെ മൗലികമായ മതേതര തത്വങ്ങൾക്കെതിരാണ് എന്ന രൂപത്തിൽ അതിശക്തമായി തന്നെ അവബോധമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വലിയ റാലി സംഘടിപ്പിച്ചെന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് സമര പരമ്പരകൾ തന്നെ ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം കോൺഗ്രസ് സംഘടിപ്പിക്കേണ്ടായി. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ പൗരത്വ ഭേദഗതി ബില്ല് വന്ന് പിറ്റേ ദിവസം തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, സത്യത്തിൽ അന്ന് തന്നെ ഇത്തരമൊരു നിയമം പാസാക്കിയ ദിവസം തന്നെ ഞങ്ങളുടെ ഉദ്ദേശം പോലും കാത്തിരിക്കാതെ കോൺഗ്രസ് എല്ലാ ഘടകങ്ങളിലും പ്രതിഷേധങ്ങൾ അതിശക്തമായി. ഈ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം അലയടിച്ച കാര്യം ഞാൻ ഇവിടെ എടുത്തു പറയട്ടെ. പിന്നീട് ഞങ്ങളുടെ MPമാരെല്ലാവരും അവരുടെ നിയോജകമണ്ഡലത്തിൽ ദീർഘദൂര യാത്ര, മാർച്ച്, ലോങ് മാർച്ച് സംഘടിപ്പിക്കേണ്ടത്. ഏറ്റവും ഒടുവിൽ ഈ വരുന്ന 30-ാം തീയതി പ്രിയപ്പെട്ട ശ്രീ രാഹുൽജി അദ്ദേഹത്തിന്റെ സ്വന്തം നിയോജകമണ്ഡലമായ വയനാട്ടിൽ അദ്ദേഹം മറ്റ് MPമാർ നടത്തിയ അതേപോലെ തന്നെ അദ്ദേഹം ഈ തരത്തിലുള്ള ദീർഘദൂര യാത്ര നടത്താൻ വേണ്ടി തീരുമാനിച്ച കാര്യവും ഞാൻ അറിയിക്കുകയാണ്. അദ്ദേഹത്തെ അത്തരമൊരു ലോങ് മാർച്ചുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നത് ശരിയാണെന്ന അഭിപ്രായം വ്യക്തിപരമായിട്ട് എനിക്കില്ല. പല കാരണങ്ങൾ കൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഡൽഹിയിൽ കണ്ടപ്പോൾ പറഞ്ഞു 16 MPമാർക്കും അത്തരമൊരു ലോങ് മാർച്ച് നടത്താമെങ്കിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനം ഞാൻ പൂർണ്ണമായി ചെവിക്കൊണ്ടുകൊണ്ട് അത്തരമൊരു പരിപാടി എന്റെ നിയോജകമണ്ഡലത്തിൽ ഞാൻ സംഘടിപ്പിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ആ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ നിയോജകമണ്ഡലത്തിലെ മറ്റ് DCC പ്രസിഡന്റുമാരെല്ലാം തന്നെ തീരുമാനിച്ചിട്ടുള്ളതെന്ന കാര്യം ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. പിന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൻപിച്ച ജനമുന്നേറ്റ ജാഥകൾ ഇതിനകം 14 ജില്ലകളിലും നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ശ്രീമാൻ ചിദംബരം പങ്കെടുത്തുകൊണ്ട് നടത്തിയ റാലി നിങ്ങൾ കണ്ടിരിക്കും. അതുപോലെ ഇപ്പോൾ 14 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരും ഒരു മാസം നീണ്ടെടുക്കുന്ന പദയാത്രയിലാണ്. അവരും പൗരത്വ ബില്ല് മാത്രമല്ല മറ്റ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും രൂക്ഷമായ പ്രശ്നങ്ങൾ അതിൽ പ്രതിവിധി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ഇത്തരം പദയാത്രകൾ നടത്തപ്പെടുന്നത്. വലിയ ജനപങ്കാളിത്തമാണ് എല്ലായിടത്തും അതിൽ ദൃശ്യമായിട്ടുള്ളത്. കൊല്ലത്ത് നടക്കുന്ന കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷയുടെ നേതൃത്വത്തിലുള്ള പദയാത്രയിൽ എത്ര പേർ പങ്കെടുക്കുന്ന കാര്യം നിങ്ങൾക്കെല്ലാം തന്നെ അറിയാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാര്യം നമ്മുടെ കേരള ഗവർണറാണ്. കേരള ഗവർണറോട് എനിക്ക് ബഹുമാനമുണ്ട്. ഗവർണർ എന്നൊരു കാര്യം കൊണ്ട് മാത്രമല്ല, കഴിഞ്ഞ 40 വർഷമായി അദ്ദേഹം എന്റെ ഏറ്റവും അടുത്ത ഒരു സ്നേഹിതനാണ്. യൂത്ത് കോൺഗ്രസ് കാലം തൊട്ട് ഞങ്ങൾ കൊന്നായി യൂത്ത് കോൺഗ്രസ് ദേശീയ എക്സിക്യൂട്ടീവിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. ആ വ്യക്തിപരമായ എല്ലാ ബന്ധങ്ങളും വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ നടപടി ഒരു ഫെഡറൽ സംവിധാനത്തിൽ ചേർന്നതല്ല. തന്റെ അധികാരവും തന്റെ പദവിയും ഒക്കെ തന്നെ മറന്നുകൊണ്ട് അദ്ദേഹം എവിടെയെല്ലാം തന്നെ പോകുന്നു അവിടെയെല്ലാം തന്നെ മാധ്യമ പ്രവർത്തകന്മാരെ കണ്ടാൽ, ശുദ്ധമായ ഭാഷയിൽ പറഞ്ഞാൽ രാഷ്ട്രീയ പ്രസംഗം എന്ന രൂപത്തിലാണ് അദ്ദേഹം പത്രലേഖകന്മാരുമായിട്ട് സംവദിക്കാൻ സന്ദർഭം കിട്ടുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം അതിനെ ഉപയോഗപ്പെടുത്തുന്ന കാര്യവും ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. അദ്ദേഹത്തിന്റെ നടപടികളൊക്കെ തന്നെ ഫെഡറൽ സംവിധാനത്തിന് ചോദ്യം ചെയ്യുന്നതാണ്. ഇത് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായ ഒരു പ്രവണതയായിട്ട് അംഗീകരിക്കാൻ സാധ്യമല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ അഭിപ്രായമുണ്ട്. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം അടിയന്തരമായിട്ട് ചേരുന്നുണ്ട്. അത് ചേർന്നുകൊണ്ട് നിയമസഭയിൽ എന്ത്
നിലപാട് സ്വീകരിക്കണമെന്നതിനെ കുറിച്ചൊക്കെ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും നേതാക്കന്മാരും ഒക്കെ തന്നെ കൂടിയാലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന കാര്യം ഞാൻ അറിയിക്കട്ടെ. അച്ചടക്ക സമിതിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല, അതേക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ച് വരികയാണ്. അതൊക്കെ ആലോചിച്ച് ഞാൻ പറയാം. ആരാക്ഷേപം ഉന്നയിച്ചു എനിക്കറിയില്ല. ഞാൻ KPCC അധ്യക്ഷനായ ശേഷം 16 മാസമാണ് കടന്നുപോയത്. 16 മാസത്തിനിടയിൽ ഇവിടെ 12 തവണ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അതിന്റെ യോഗം ചേർന്നിട്ടുണ്ട്. പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി എന്ന സംവിധാനം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ വന്ന ശേഷം ഇതുപോലെ ഒരു മാസത്തിൽ ഒരു തവണ എന്ന രൂപത്തിൽ, അത് ചടങ്ങല്ല, അതൊരു വഴിപാടല്ല, മണിക്കൂറുകൾ നീണ്ടുവന്ന ചർച്ചകൾ നടത്തിയ ശേഷം മാത്രമേ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അതിന്റെ യോഗം അവസാനിപ്പിക്കാറുള്ളൂ. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ ശബരിമല പ്രശ്നം വന്ന സന്ദർഭത്തിൽ ആ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി 12:30 യോഗം അവസാനിപ്പിച്ചെന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ചർച്ച നടത്തി, ഉള്ളു തുറന്ന ചർച്ചയിലൂടെ സ്വീകരിച്ച നിലപാടിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് അന്തിമമായിട്ട് ഒരു തീരുമാനത്തിൽ എത്താൻ സാധിച്ചത്. ആ തീരുമാനം ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുത്തുകൊണ്ടാണ് ഞങ്ങൾ പോകാറുള്ളത്. പിന്നെ ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി യോഗം ചേർന്നത് ഈ കടന്നുപോയ 10 ഒക്ടോബർ 30 അങ്ങനെ വരുമ്പോൾ 2.5 മാസം മുമ്പ് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ അവസാന യോഗം ചേർന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ 2 മാസം കൊണ്ട് യോഗം ചേരാൻ സാധിച്ചില്ല എന്ന് ചോദിച്ചാൽ, പ്രവർത്തിക്കുന്ന കോൺഗ്രസുകാരെല്ലാം അവർ തെരുവീതികളിലായിരുന്നു. എല്ലാ നേതാക്കന്മാരും ചെറുതും വലുതുമായിട്ടുള്ള നേതാക്കന്മാരൊക്കെ തന്നെ, ഇല്ലാത്തവരെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അവർക്കൊന്നും സമയമില്ലായിരുന്നു. പാർലമെന്റ് സമ്മേളനം ഉണ്ടായിരുന്നു, നിയമസഭാ സമ്മേളനം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒത്തുചേരാൻ സാധിക്കുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. അല്ലാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലെ ഞാനും എന്റെ ഭാരവാഹികളും അടക്കമുള്ള ആളുകൾ അവരുടെ അശ്രദ്ധ കൊണ്ടാണ്, വീഴ്ച കൊണ്ടാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധ്യമല്ല. ആരും മാത്രമേ അഭിപ്രായം പറഞ്ഞു കാണുകയില്ല. നിങ്ങൾ ദയവ് ചെയ്ത് അത്തരം കഥകൾ മെനഞ്ഞുണ്ടാക്കരുത്. ഒന്നുകൂടി വിശദീകരിക്കണം, കാണാൻ മനസ്സിലായിട്ടില്ല. മോഹൻ ശങ്കറിനെ സോനിയാണ് ഉദ്ദേശിച്ചത്, ഞാൻ മനസ്സിലാക്കുന്നത്. മോഹൻ ശങ്കർ ആരാണ് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം മഹാനായ ആർ ശങ്കറിന്റെ മകനാണ്. ആർ ശങ്കർ കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ്. നമ്മുടെ കേരളം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരിയാണ്. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും മിടുക്കനായ ആഭ്യന്തരകാര്യ മന്ത്രിയായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തും മരിച്ച ശേഷവും അദ്ദേഹത്തിന്റെ സംശുദ്ധ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പരാതി, അദ്ദേഹം ദിവംഗതനായി വർഷങ്ങൾ കടന്നുപോയിട്ട് പോലും ഇന്നു വരെ പറയാൻ സാധിച്ചില്ല എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹമാണ് വിദ്യാഭ്യാസ രംഗത്ത് ഒരു മഹാവിപ്ലവത്തിന് തിരികൊടുത്തിയത്. 1948 പ്രശസ്തമായ കൊല്ലത്തെ ശ്രീനാരായണ കോളേജ് അദ്ദേഹം തുടങ്ങിയത്. ആ ശ്രീനാരായണ കോളേജ് തുടങ്ങിയ ശേഷം നമ്മുടെ ദക്ഷിണ കേരളത്തിൽ ആ കോളേജിന്റെ ഉൽപ്പന്നങ്ങളായിട്ട് എത്ര പ്രഗത്ഭമതികളെയാണ് സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത്. സാഹിത്യകാരന്മാർ, എഴുത്തുകാർ, പത്രപ്രവർത്തകന്മാർ, പ്രൊഫസർമാർ, വിദ്യാവിശിഷ്ടന്മാർ, ശാസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾ തുടങ്ങിയിട്ടുള്ള ഒരു വലിയ ദൈക്ഷണിക സംഘത്തെ തന്നെ വാർത്തെടുക്കാൻ സാധിച്ച പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനമാണ് കൊയിലോൺ SN കോളേജ്. അതുപോലെ തന്നെയാണ് കേരളത്തിലെ ശ്രീനാരായണ കോളേജുകളൊക്കെ തന്നെ. അതൊക്കെ തന്നെ ദക്ഷിണാശാലിയായ ശ്രീമാൻ ആർ ശങ്കറിന്റെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചു വന്ന ആശയങ്ങളാണെന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ആർ ശങ്കർ ആരാണ്? ഈ നാട്ടിലെ പിന്നോക്കക്കാരുടെ വിമോചനത്തിന് വേണ്ടി പോരാടിയ ഒരു പോരാളിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്റെ ജീവിത അന്ത്യം വരെ ഈ നാട്ടിൽ
ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമതത്വമായിക്കൊണ്ട് വിട്ടുവീഴ്ചയില്ലാതെ പോയിട്ടുള്ള ഒരു മഹാനായ നേതാവായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് പരാതി ഉണ്ടല്ലോ. 2013 ശ്രീമാൻ വി എം സുധീരൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായ കാലത്ത് അദ്ദേഹത്തെ കെ പി സി സി എക്സിക്യൂട്ടീവിൽ അംഗമായി നിയമിച്ച കാര്യം നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ ഇതാ സമർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള കെ പി സി സി അംഗങ്ങളുടെ പട്ടികയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. കെ പി സി സി നിർവാഹ സമിതി അംഗമാണ്, അതാണ് അദ്ദേഹ ചരിത്രം. പിന്നെ അദ്ദേഹം ബി ജെ പിയുടെ ടിക്കറ്റിൽ മത്സരിച്ചിരുന്നു എന്ന കാര്യമാണല്ലോ. അദ്ദേഹം ബി ജെ പിയുടെ ടിക്കറ്റിൽ മത്സരിച്ചിരുന്നു. ആ മത്സരം കഴിഞ്ഞ് 6-ാം മാസത്തിൽ ബി ജെ പിയോട് എന്നേക്കുമായി അദ്ദേഹം വിട ചോദിച്ചു പോകുകയുണ്ടായി. ഇന്ന് കാലത്ത് അദ്ദേഹം ഇവിടെ ഭാരവാഹികളുടെ യോഗത്തിൽ സംബന്ധിക്കാൻ വന്നിരുന്നു. ദീർഘവർഷക്കാലമായി അദ്ദേഹത്തെ എനിക്കറിയാം, അദ്ദേഹത്തിന്റെ കുടുംബത്തെ എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ആ കാലഘട്ടത്തെ കുറിച്ച് ബി ജെ പിയിലേക്ക് പോയതിനെ കുറിച്ച് എന്നോട് പറയുകയുണ്ടായി. ഞാൻ വസ്തുക്കളിലേക്ക് അടക്കുന്നില്ല, അതും ആശയപരമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ് അദ്ദേഹം ബി ജെ പി വിട്ടുവന്നത് എന്ന കഥ ഞാൻ സ്വകാര്യമായെങ്കിലും ഇതുകൊണ്ട് പറയും. പരസ്യമായി പറയുമ്പോൾ അത് ബി ജെ പിയിലെ ചില സമ്മന്ന നേതാക്കന്മാരിലേക്ക് ആത്തരം ഒരു പരാമർശം വരുമെന്നത് കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കില്ല. അതാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം. തീർന്നല്ല സ്ത്രീധന്മാരെ, ഈ മോഹൻ ശങ്കറിനെ അറിയുമോ നിങ്ങൾ? സാക്ഷാൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദി അദ്ദേഹം സ്ഥാപിച്ച, ആര് സ്ഥാപിച്ച? ശ്രീമാൻ ആർ ശങ്കർ സ്ഥാപിച്ച കൊല്ലം എസ് എൻ കോളേജ്. ആ എസ് എൻ കോളേജിൽ ആർ ശങ്കറിന്റെ പൂർണ്ണകായ പ്രതിമ അത് അനാച്ഛാദനം ചെയ്യാൻ വേണ്ടി വന്ന സന്ദർഭം നിങ്ങൾ ഓർക്കണം. അദ്ദേഹത്തിന് ക്ഷണമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ആർ ശങ്കറിന്റെ പ്രിയപ്പെട്ട മകന രൂപത്തിൽ പ്രത്യേകമായിട്ട് വരണമെന്ന് അതിന് സംഘാടകന്മാർ പറയുന്നുണ്ടായി. ഞാനങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പരിപാടിയിൽ അദ്ദേഹം അദ്ദേഹം സഹോദരിയും പങ്കെടുക്കാതെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആർ ശങ്കറിന്റെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിന്റെ പൂർണ്ണകായ പ്രതിഭയിൽ ആദരവർപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്കാണ് വന്നതെന്നതും ചരിത്രമാണ്. അതാണ് അദ്ദേഹത്തെ ചരിത്രമെന്ന് ഞാൻ പറയട്ടെ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ പറയട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എല്ലാ അർത്ഥത്തിലും ശ്രീ മോഹൻ ശങ്കർ ഒരു മുതൽക്കൂട്ടായിരിക്കും. പിന്നെ എന്നോട് നിങ്ങൾ ഇവിടെ വെച്ച് പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പിന്നോക്കക്കാരായ ആളുകൾക്ക് പരിഗണന കൊടുക്കുന്ന കാര്യം? പലപ്പോഴും മുനവെച്ചുകൊണ്ട് നിങ്ങളോട് ചോദിച്ച ചോദ്യമാണ്. ശ്രീമാൻ കെ കരുണാകരൻ കേരളത്തിൽ ലീഡർ, അതേ മുഖ്യമന്ത്രിയായ സമയത്ത് 4 പിന്നോക്കക്കാരായിട്ടുള്ള ആൾ, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ മന്ത്രിമാരായിരുന്നു, നിരവധി എം എൽ എമാരുണ്ടായിരുന്നു, അവരാരെയും കാണുന്നില്ല എന്ന് എന്നോട് ചോദിച്ചത് നിങ്ങളല്ലേ? അത്തരമൊരു സമുദായത്തിന് പരിഗണന ലഭിക്കുന്നില്ല, അവർ അന്യതാബോധത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് വരുമ്പോൾ അവരുടെ മനസ്സിന്റെ വേദന തീർച്ചയായിട്ടും പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കില്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അകലിച്ചുകൊണ്ട് പോകാൻ സാധിക്കുമോ? അത് കണ്ടുകൊണ്ട് തന്നെയാണ് അത്തരമൊരു തീരുമാനമെടുത്തത്. ഇത്തരമൊരു പ്രപ്പോസൽ വെച്ച് ഞാൻ തന്നെയാണ്, അത് പ്രതിപക്ഷ നേതാവ്, അത് മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ എ കെ ശ്രീമാൻ ഉമ്മൻചാണ്ടി, അത് കഴിഞ്ഞ് ബഹുമാന്യനായ ഇന്ന് സ്ഥലത്തുണ്ട് ശ്രീമാൻ എ കെ ആന്റണി അവർ, അതുപോലെ തന്നെ കെ സി വേണുഗോപാൽ, ഞങ്ങളുടെ പാർട്ടിയുടെ സുപ്രധാന നേതാക്കന്മാർ അവരൊക്കെ തന്നെയല്ലേ? അവരെല്ലാം തന്നെ അത് അംഗീകരിക്കേണ്ടായി. ഒന്നാം തരം തീരുമാനം എന്നാണ് അവരൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ആത്തരമൊരു തീരുമാനത്തെ ആരെങ്കിലും അംഗീകരിക്കില്ല എങ്കിൽ അതേക്കുറിച്ച് എനിക്കൊന്നും തന്നെ പറയാൻ ഇല്ല എന്ന് മാത്രം പറയട്ടെ. ഈ നിമിഷം വരെ ഈ പറയുന്ന കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എന്റെ കയ്യിൽ ഒരു പരാതി നൽകിയിട്ടില്ല. മാത്രമല്ല കൊല്ലത്ത് ഞാൻ കോൺഗ്രസിന്റെ പരിപാടികൾ സംബന്ധിക്കാൻ വേണ്ടി പോയ എല്ലാ സന്ദർഭങ്ങളിലും ഇൻവേരിയബിളി അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാകട്ടെ പുറത്താകട്ടെ ആ പരിപാടികൾ എന്നോടൊപ്പം അദ്ദേഹം സ്റ്റേജ് പങ്കുവച്ചാലാണ്. പരാതി കെ പി സിനെ അറിയില്ലെന്നുണ്ട്.
എന്റെ കയ്യിൽ ആ പരാതി കിട്ടിയിട്ടില്ല. ആ കാര്യം ഞാൻ നിങ്ങൾ അറിയിക്കുകയാണ്. ഒരു വിശദീകരണം എനിക്ക് കിട്ടേണ്ട കാര്യമില്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും കോൺഗ്രസിലേക്ക് വരാൻ ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനങ്ങളെ ഞാൻ നിരീക്ഷിക്കും. അവരെ സർവേലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷ മാറിപ്പോകും. ഒരു നിരീക്ഷണത്തിൽ ഞങ്ങൾ വെക്കുമെന്ന കാര്യം സംശയമില്ല. പൂർണ്ണമായി ബോധ്യപ്പെട്ട ശേഷം മാത്രമേ കോൺഗ്രസിന്റെ ബാധ്യതകൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കാറുള്ളൂ. അത് തന്നെയാണ് സമയമാണ്. എത്ര പേർ കോൺഗ്രസ് വിട്ടുപോയി സാർ? ആ കോൺഗ്രസ് വിട്ടുപോയ ആളുകൾക്ക് തെറ്റുതിരുത്തി വന്നപ്പോൾ പശ്ചാത്താപചിത്തരായി ഞങ്ങൾ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ പല ആളുകൾക്കും ഞങ്ങൾ അംഗീകാരം കൊടുത്തിട്ടില്ല. ഈ പാർട്ടി മനസ്സിലാക്കണം, ഞങ്ങൾ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിച്ച ആളുകളെ നിങ്ങൾക്കറിയാമല്ലോ. അവർക്ക് കൊടുത്തിട്ടില്ലേ? വലിയ അംഗീകാരം ഈ പാർട്ടി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഞങ്ങളുടെ നിലപാട് അത് തന്നെയാണ്. കോൺഗ്രസ് നയം, കോൺഗ്രസിന്റെ പരിപാടി, അത് അംഗീകരിക്കുന്ന ആരെയും ഞങ്ങൾ കോൺഗ്രസിലേക്ക് വരാൻ തയ്യാറാകുന്ന പറയുമ്പോൾ അവരെ നിരീക്ഷിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് എടുക്കുമെന്നത് ഒരു പുതിയ തത്വമൊന്നല്ല. എല്ലാ കാലത്തും കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് അത് തന്നെയാണ്. എനിക്ക് ഒരിക്കൽ പോലും ഞാനെടുത്ത നിലപാട് തെറ്റാണെന്ന് തോന്നിയിട്ടില്ല. ഏതെങ്കിലും ഒരു നിലപാട് ഞാനെടുത്തത് തെറ്റാണ് എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. എനിക്ക് ഒരു കാര്യത്തിലും റിഗ്രറ്റ് തോന്നാറില്ല. ആരെങ്കിലും അച്ചടക്ക ലംഘനം നടത്തിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ അച്ചടക്ക സമിതിയെ കുറിച്ചൊക്കെ തന്നെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിലപ്പുറം നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുക? അത്രയും പറഞ്ഞു നിർത്തുന്നു. ആദ്യം പത്രക്കാരെ കണ്ടപ്പോൾ ഞാൻ തന്നെയാണ് ഈ കാര്യം പറഞ്ഞത്. ഇന്നലെ കോഴിക്കോട്ട് വെച്ച് ഞാൻ ഈ കാര്യം ആവർത്തിക്കുന്നുണ്ടായി. മഹിളകൾക്ക് കുറെ കൂടി അർഹമായ പ്രാതിനിധ്യം കൊടുക്കേണ്ടതായിരുന്നു. എനിക്കതിൽ രണ്ടഭിപ്രായമില്ല, അത് കൊടുത്തേ പറ്റുകയുള്ളൂ. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു, വരാൻ പോകുന്ന നമ്മുടെ സെക്രട്ടറിമാരുടെ ലിസ്റ്റിൽ ആ ന്യൂനത പൂർണ്ണമായിട്ടും പരിഹരിക്കുമെന്ന് ഞാൻ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തി കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളങ്ങ് സ്പെസിഫിക് ആയിട്ട് കാര്യമൊന്നും പറയണ്ട. അച്ചടക്ക ലംഘനം എന്ന് പറഞ്ഞാൽ എന്താണെന്നതിനെ കുറിച്ചിട്ട് ഞാൻ എന്തെല്ലാം നിർവചിക്കേണ്ടത്? അഭിപ്രായ സ്വാതന്ത്ര്യം വേറെയുള്ള കോൺഗ്രസിൽ അത് പറയാൻ വേദിയുമുണ്ട്. അത് തെരുവീഥികളിൽ വെച്ച് പറയലല്ല, പത്രലേഖന്മാരായ നിങ്ങളെ കണ്ടാൽ പറയലല്ല. അതും ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല, അംഗീകരിക്കാനും സാധ്യതയല്ല. അവരെന്താണ് പറഞ്ഞത്? സ്ത്രീകൾക്ക് വേണ്ട പ്രാതിനിധ്യം ലഭിച്ചില്ല, അവര് തടഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അവരെവിടെ പറഞ്ഞു? കോട്ടയത്ത് പത്രലേഖനമാണ് പറഞ്ഞു. അതൊരു ഗൗരവമുള്ള പ്രശ്നമാണല്ലോ. ഇന്നലെ ഞാൻ കോഴിക്കോട്ടുണ്ടായിരുന്നു, 5 മണിക്കൂർ എന്നോടൊപ്പം വേദി പങ്കിട്ട ഇടാണവർ. അവരെ വെച്ച് ഞാനാണ് ഈ പ്രശ്നം അവരോട് പറഞ്ഞത്. ഐ എം നോട്ട് അറ്റ് ഓൾ ഹാപ്പി അബൌട്ട് ദ ലിസ്റ്റ്. സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വേണ്ടതായിരുന്നു, കുറഞ്ഞു പോയെന്ന കാര്യം ഞാനാണ് അവരോട് പറഞ്ഞത്. ഞാൻ അവരോട് പറയുകയുണ്ടായി വരാൻ പോകുന്ന ലിസ്റ്റിൽ നമുക്ക് അത് പരിഹരിക്കാൻ സാധിക്കുമെന്ന കാര്യം. അവരങ്ങനെ പറഞ്ഞു എന്നത് എനിക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. അച്ചടക്കരക്കനെ മാറി നടത്തി കഴിഞ്ഞാലും തീർച്ചയായിട്ടും വിശദീകരണം ചോദിക്കേണ്ടി വരും. ഞാൻ സ്പെസിഫിക് ആയിട്ടൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കരുത്. അച്ചടക്ക സമിതി ഇവിടെ ഞങ്ങൾ നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണല്ലോ സമിതിയെ. ആ സമിതി ആലോചിക്കട്ടെ, ആ സമിതി തീരുമാനിക്കട്ടെ. ഏതൊരൊറ്റ കാര്യം ഞാൻ പറഞ്ഞിരുന്നു,
അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അച്ചടക്ക ലംഘനം ഉറപ്പിക്കില്ല എന്ന കാര്യം എന്നെ അറിയിച്ചിട്ടുണ്ട്. ആ കാര്യം ഇന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ശ്രീമാൻ കെ സി വേണുഗോപാൽ അസന്നിഗ്ധമായ ഭാഷയിൽ തന്നെ ഈ ഭാരവാഹികളുടെ ആദ്യ യോഗത്തിൽ ഇവിടെ വെച്ച് പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്ര മാത്രം പറഞ്ഞു ഞാൻ നിർത്തുന്നു. നിങ്ങൾ വ്യക്തികളെ കുറിച്ചൊന്നും ഇപ്പൊ പറയണ്ട, അച്ചടക്ക സമിതി രൂപീകരിക്കട്ടെ, നമുക്ക് അന്നേരം പറയാം. അതിനെ കുറിച്ചൊന്നും ഇപ്പോൾ ചോദിക്കണ്ട, അച്ചടക്ക സമിതി രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. എനിക്ക് എന്ത് മറുപടിയാ? ഞാൻ അദ്ദേഹത്തോട് സഹതപിക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ നന്നായിട്ടുണ്ട്, അദ്ദേഹം എന്നോട് തന്നെയാ പറയേണ്ടത്. അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇന്നല്ല, എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. അവരെ നിയോഗിച്ചത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. ആ തീരുമാനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഞങ്ങൾ വിട്ടു എന്ന കാര്യം ഞാൻ ഡൽഹിയിൽ വെച്ച് മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ തിരിച്ചെത്തിയപ്പോഴും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. ഞാൻ കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യമല്ലേ പറഞ്ഞു? മാനദണ്ഡം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ സമവാക്യങ്ങൾ അത് പൂർണ്ണമായിട്ട് പാലിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യമേ പറയാറുണ്ടല്ലോ, യുവാക്കന്മാർ, മഹിളകൾ, അതുപോലെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ, പിന്നോക്കക്കാർ, മൈനോറിറ്റി തുടങ്ങിയ ആളുകൾക്കൊക്കെ തന്നെ മതിയായ പ്രാതിനിധ്യം, അർഹമായ പ്രാതിനിധ്യം ആനുപാതികാടിസ്ഥാനത്തിൽ കൊടുക്കണമെന്നതാണ് എന്റെ തീരുമാനം. ഇതാണ് ഞാൻ തെരഞ്ഞെടുപ്പ് അതോറിറ്റിയുടെ ചെയർമാൻ എന്ന രൂപത്തിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ അന്ന് ആ പദവിയിരിക്കുന്ന സമയത്ത് ഞാൻ കൊടുത്ത മാർഗനിർദ്ദേശം. അതാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ അധ്യക്ഷ, അന്നും അവരായിരുന്നു കോൺഗ്രസിന്റെ അധ്യക്ഷ, ശ്രീമതി സോണിയാഗാന്ധി എനിക്കൊന്ന് ഗൈഡ് ലൈൻ. ആ ഗൈഡ് ലൈൻ അനുസരിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വരെ കണ്ടപ്പോഴും അവരത് റിപ്പീറ്റ് ചെയ്ത് പറയുകയുണ്ടായി. അതല്ലാതെ അപ്പുറം എനിക്കൊരു സമീപനം ഇക്കാര്യത്തിലില്ല. അത് പുനഃസംഘടിപ്പിക്കുമ്പോഴല്ലേ, അത് ഞാൻ എല്ലാവരും വലിയ നേതാക്കന്മാരാണ്, പക്ഷെ എല്ലാ നേതാക്കന്മാരെയും പുനരധിവസിപ്പിക്കേണ്ട ഭാഗമായിട്ട് ഈ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അത് പുനഃസംഘടിപ്പിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൌർഭാഗ്യകരമായി പോയി അങ്ങയുടെ ചോദ്യം. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കാര്യത്തിലൊക്കെ തന്നെ തീരുമാനമെടുക്കേണ്ടത് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ കെ എസ്യുവിന്റെ കാര്യത്തിൽ അഖിലേന്ത്യാ ഈ പറഞ്ഞ ഞങ്ങളുടെ നാഷണൽ സ്റ്റുഡന്റ് യൂണിയൻ ഓഫ് ഇന്ത്യ അവരാണ് തീരുമാനിക്കുന്നത്. ആ കാര്യത്തിൽ ഞങ്ങളുടെ അടുത്തില്ല. എന്താണ് ചോദിച്ചു കഴിഞ്ഞാലല്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഇവിടെ വന്നിരുന്നു, എന്നെ കണ്ടിരുന്നു. അദ്ദേഹമായിട്ട് അദ്ദേഹം എന്നെ കാണാൻ വന്നപ്പോൾ എന്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സംഘടനാപരമായ കാര്യങ്ങളെ ചൊല്ലിയുള്ള എന്റെ അഭിപ്രായങ്ങളൊന്നും പരസ്യമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കില്ല. ഏതായാലും ആത്മാഭിമാനമുള്ള ഒറ്റ കോൺഗ്രസ്സുകാരനും അതിൽ പങ്കെടുത്തിട്ടില്ല. അതെനിക്കറിയില്ല, അത് ലീഗാണല്ലോ അഭിപ്രായം വരേണ്ടത്, എനിക്കതിനെ കുറിച്ച് അറിയില്ല. ഞാൻ എല്ലാ സ്ഥലത്തുമുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക് എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഏതായാലും ഉണ്ടെനിക്ക് പറയാം, ഈ പറയുന്ന മനുഷ്യ മഹാശൃംഖല ഉണ്ടല്ലോ, അത് പരാജയമായി. പങ്കെടുത്ത ലീഗുകാർക്ക് ആത്മാഭിമാനം ഇല്ല എന്നാണ്
അറിയാത്ത കാര്യങ്ങളൊന്നും പറയരുത്, ദയവേ അത് പറയരുത്. വാക്കുകളെന്റെ വായിൽ ഇങ്ങനെ കുത്തി ചെടുക്കരുത്. അങ്ങയുടെ ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ ഈ നിലപാട് തന്നെയാണ് ഉടനീളം സി പി എം സ്വീകരിക്കുന്ന എല്ലാ കാര്യത്തിലും. ഇത് തന്നെയാണ് പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ വെച്ചാണല്ലോ പറഞ്ഞത്, ഒരു വഴിപാട് എന്ന രൂപത്തിലെങ്കിലും മുഖ്യമന്ത്രി അങ്ങ് വായ തുറക്കൂ. അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് കേരളത്തെ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ ഇവിടെ വെച്ചാണ് പറഞ്ഞത്. അദ്ദേഹം ഒന്നും ഉരിയാടാൻ തയ്യാറായിരുന്നില്ല. ഈ പൗരത്വ ബില്ല് ഈ നാട്ടിൽ പ്രക്ഷോഭ രൂപത്തിൽ അത് മാറിയപ്പോൾ അതല്ല നിലപാട്, ഒളിച്ചു കളിയാണ് ഉടനീളം. ഗവർണറുടെ കാര്യത്തിലും അത് തന്നെയാണ്. ഗവർണറുടെ കാര്യത്തിൽ പാർട്ടി ഒരു നിലപാടെടുക്കും, മറ്റു നേതാക്കന്മാർ മറ്റു ചില കാര്യങ്ങൾ പറയും. ഇതുപോലെ അവ്യക്തതയുടെ ഒരു നിഴലിൽ നിൽക്കുന്ന ഒരു പാർട്ടി, അനിശ്ചിതത്വത്തിന്റെ ഒരു തടവുകാരനെ പോലെ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. എല്ലാ അർത്ഥത്തിലും ഇസ് എ പ്രിസണർ ഓഫ് അൺസെർട്ടനിറ്റി. അതാണ് സ്ഥിതി. എന്താണ് തന്റെ പാർട്ടിയുടെ അഭിപ്രായം പറയുന്നില്ലല്ലോ. യു എ പിയുടെ കാര്യത്തിൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയാണ് മുഖ്യമന്ത്രി. ആ യു എ പിയുടെ കാര്യത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ സെൻട്രൽ കമ്മിറ്റിയും എടുത്ത തീരുമാനം തന്നെയാണോ മുഖ്യമന്ത്രിയുടെ തീരുമാനം? അത് വിശദീകരിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹീസ് എ പ്രിസണർ ഓഫ് അൺസെർട്ടനിറ്റി, അനിശ്ചിതത്വം തടവുകാരൻ. അതാണ് സത്യം. പിന്നെ ഞങ്ങളുടെ പോഷക സംഘടന യൂത്ത് കോൺഗ്രസും കെ എസ് യു ഒക്കെ തന്നെ സംഘടിപ്പിക്കേണ്ടത് അഖിലേന്ത്യ കമ്മിറ്റിയാണ്. മറ്റ് പോഷക സംഘടനകളിൽ ഒരു പുനഃസംഘടന അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്, താമസിയാതെ. എന്റെ ഒരൊറ്റ ചോദ്യം, കോൺഗ്രസ് നടത്തിയതുപോലെ ഇന്നത്തെ മനുഷ്യ മഹാ ശൃംഖലയോ ശൃംഖല മാറ്റി നിർത്തു, എല്ലായിടത്തും കോൺഗ്രസ്സുകാർ നടത്തിയ പോലെ ആവേശപൂർവ്വം പരിപാടി ഏറ്റെടുത്തുകൊണ്ട് നടത്താൻ സി പി എമ്മിന് സാധിച്ചിട്ടുണ്ടോ? വിശദീകരിക്കണം. ഞങ്ങളെല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും സമരരംഗത്താണ്, എല്ലാ ഞങ്ങളുടെ എം പിമാരും സമരരംഗത്താണ്, എല്ലാ എം എൽ എമാരും ഇപ്പോൾ ഈ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരമുഖത്താണ്. ഇത് ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വഴിപാട് എന്നൊരു കവിഞ്ഞു. ഈ നാട്ടിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വോട്ട് ബാങ്കായി കണ്ടുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു വൃദ്ധാശ്രമം, ആത്മാർത്ഥയില്ലാശ്രമം, അതിലപ്പുറം മറ്റൊന്നും ഇതിനെ നോക്കിക്കാൻ സാധ്യമല്ല. എഴുപതാവട്ടെ, അപ്പൊ ജയിച്ചു കഴിഞ്ഞില്ല അവര്? 70 ലക്ഷം ആളുകൾ പങ്കെടുത്തു എങ്കിൽ പിന്നെന്താ, വരാൻ പോകുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും അവർ വിജയിക്കാൻ പോകുന്നത് നമുക്ക് കാണാം. ഒറ്റ കാര്യം പറയട്ടെ, ഇവിടെ 50 കോടി രൂപയാണല്ലോ വനിതാ മതിലിന് വേണ്ടി ചെലവഴിച്ചത്. വനിതാ മതിൽ പങ്കെടുത്തല്ലോ മഹിളകൾ, അതിൽ 40% സ്ത്രീകളെങ്കിലും ഞങ്ങൾക്കാണ് വോട്ട് ചെയ്തത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ വിജയം ഉണ്ടാകുമോ? 40% വരുന്ന വനിതാ മതിൽ പങ്കെടുത്ത സ്ത്രീകൾ കോൺഗ്രസ് അനുകൂലമായിട്ടാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതാണ് ചരിത്രം. ഉപതെരഞ്ഞെടുപ്പ് ദാറ്റ്സ് ആൻ ഐസൊലേറ്റഡ് ഇൻസിഡന്റ്. വാട്ട് ആർ യു ടോക്കിംഗ്? എന്ത് ഇവിടുന്ന് പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പുകളിൽ റൂളിംഗ് പാർട്ടിക്ക് എപ്പോഴും അപ്പർ ഹാൻഡും അഡ്വാൻറ്റേജും ഉണ്ടാകാറുണ്ട്, അസ്വാഭാവികമായിട്ടൊന്നുമില്ല. പിന്നെ അതിനെ കുറിച്ചൊക്കെ തന്നെ എത്രയോ വട്ടം ഞങ്ങൾ ചർച്ച നടത്തി കഴിഞ്ഞാണ്. അതും ഇതായിട്ടൊന്നും കൂട്ടി ബന്ധിപ്പിക്കും. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല, ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയാം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സഹായിച്ച ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇവിടെയുണ്ട്, സംഘടനകൾ ഇവിടെയുണ്ട്. അവരുടെയൊക്കെ തന്നെ ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നു. അവർ എന്നും ദേശീയ രാഷ്ട്രീയം നോക്കി തീരുമാനമെടുക്കുന്ന ആളുകൾ തന്നെയാണ്. ഞങ്ങളെടുത്ത നിലപാടിൽ അവർക്ക് ആർക്കും ആശങ്കയില്ല, അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ തെളിഞ്ഞ കാഴ്ചപ്പാടോടു കൂടിയാണ്. മതേതരത്വ ബില്ല് മാത്രമല്ല, ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലും, ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിലുമെല്ലാം മറ്റേത് രാഷ്ട്രീയ പാർട്ടിയെക്കാളും
ഉജ്ജ്വലവും ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോയ പാർട്ടിയും ചരിത്രവും കോൺഗ്രസും മാത്രമാണ് അവകാശപ്പെടാനുള്ളത്. അത് അവർക്ക് നന്നായിട്ട് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്റെ അറിവ് ശരിയാണ്. യു ഡി എഫിന്റെ കാര്യം ഞാനല്ലേ പറഞ്ഞത്, യു ഡി എഫിന്റെ ചെയർമാനും അതുപോലെ കൺവീനറൊക്കെയാണ് പറയേണ്ടത്. എങ്കിൽ പോലും കെ പി സി സി അധ്യക്ഷ രൂപത്തിൽ അത്തരമൊരു തീരുമാനമെടുത്തായിട്ട് എനിക്കറിയില്ല.